വീട്ടിലിരുന്നുകൊണ്ട് ഡിഗ്രി പി ജി പഠിക്കാം. ഇഗ്നോ കോഴ്സുകൾക്കുള്ള ഫുൾ സപ്പോർട്ട്. ഇനി മലയാളത്തിലും 13 യു ജി പ്രോഗ്രാമുകൾ, 2 പി ജി പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാം. ഹലോ, ഇറ്റ്സ് മീ ചാരുത ഫ്രം ലേൺവൈസ്. അപ്പോൾ നമ്മൾ ഇൻ്റലിജൻസ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അബൌട്ട് പേഴ്സണാലിറ്റി. സോ സൈക്കോളജിയിൽ നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡായിരിക്കും പേഴ്സണാലിറ്റി. ആരുടെ പേഴ്സണാലിറ്റി ശരിയല്ല എന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. ശരിക്കും എന്താണ് എക്സാക്ട് മീനിങ് ഓഫ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഡെഫിനേഷൻ ഓഫ് പേഴ്സണാലിറ്റി എന്ന് നമുക്ക് നോക്കാം. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പേഴ്സോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ പേഴ്സോണ എന്ന് പറഞ്ഞിട്ടുള്ള ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം മാസ്ക് എന്നാണ്. ഓക്കെ, ഈ പേഴ്സണാലിറ്റിക്ക് മാസ്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സി, ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ടൈപ്സ് ഒക്കെയാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. സോ നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് ഡെഫിനേഷൻസിലേക്ക് പോവാം. സോ പേഴ്സണാലിറ്റിയിൽ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് തിയറീസാണ് ഉള്ളത്, ടൈപ്പ് തിയറീസും ആൻഡ് ട്രേറ്റ് തിയറീസും. ഓക്കെ, സോ പേഴ്സണാലിറ്റി തിയറീസിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, ടൈപ്പ് തിയറീസും ട്രേറ്റ് തിയറീസും. ഈ ടൈപ്പ് തിയറീസ് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീനെ പറ്റിയാണ്. ഓക്കെ, നമ്മൾ പറയാറുണ്ട് അല്ലേ, ഡിഫറെൻറ്റ്. ഇപ്പം ഭയങ്കര ദേഷ്യമുള്ള ആൾ ആൻഡ് അതുപോലെ തന്നെ ഭയങ്കര കാം ആയിട്ടുള്ള ആൾ, അങ്ങനെയൊക്കെ പറയാറില്ലേ. ഇത് സൈക്കോളജിയിൽ പറയുന്ന സമയത്ത് അതിനെ ടൈപ്പ് തിയറീസാണ് പറയുന്നത്. സോ ടൈപ്പ് തിയറീസിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു ഏറ്റവും എക്സാമ്പിളാണ് യുങ് കൊണ്ടുവന്നിട്ടുള്ള ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. ശരി, നമുക്കറിയാം ചില ആളുകളെ പറ്റി നമ്മൾ ഇൻട്രോവേർട്ട് ആണെന്ന് പറയാറുണ്ട്, എക്സ്ട്രോവേർട്ട് ആണെന്ന് പറയാറുണ്ട് അല്ലേ. ഈ സോഷ്യബിൾ ആണോ എന്നതിൻ്റെ ബേസിലാണ് നമ്മളിത് പലപ്പോഴും ഡിഫൈൻ ചെയ്യാറുള്ളത്. സോ ഈ ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. സോ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് ഹാൻസ് ഐസെങ്ക് ആണ്. അദ്ദേഹം EPI എന്നെ അതുപോലെ തന്നെ EPQ യൂസ് ചെയ്യുന്നു. EPI എന്ന് പറയുന്നത് ഐസെങ്ക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ക്ലിനിക്കിലൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഡിസോർഡർ ഒക്കെ ആവുന്ന സോ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ വരുന്ന ഒന്നാണ് ഐസെങ്ക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി എന്ന് പറയുന്നത്. അതിലാണ് EPQ, അതായത് ഐസെങ്ക് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനേഴ്സ്. ഓക്കെ, സോ ഈ ഐസെങ്ക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി ടെസ്റ്റ് ചെയ്യുന്നത് ഇൻട്രോവേർട്ട് ആണോ ആൻഡ് എക്സ്ട്രോവേർട്ട് ആണോ എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ന്യൂറോട്ടിക് ആൻഡ് സ്റ്റേബിൾ ഡയമെൻഷൻസ് കൂടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സി, ഈ ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് പോലെ തന്നെ ഉള്ളൊരു ഒരു ടൈപ്പാണ് ന്യൂറോട്ടിക്കും അതുപോലെ തന്നെ സ്റ്റേബിളും എന്ന് പറയുന്നത്. സോ ഇതും ഈ ഒരു ടെസ്റ്റിലൂടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഐസെങ്ക് പറഞ്ഞിട്ടുള്ളത് ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇൻബോൺ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മൾ ജനിക്കുമ്പം തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ്, എങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഉണ്ടാവേണ്ടത് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സിറ്റുവേഷൻസ് അനുസരിച്ച് ചേഞ്ച് ചെയ്ത് വരുന്നതാണോ, ഇനി അതല്ല ബൈ ജന്മന അതല്ലെങ്കിൽ ബൈ ബർത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളതാണോ എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ആൻഡ് നെക്സ്റ്റ്, ആൻഡ് അതുപോലെ തന്നെ ഈ ടൈപ്പ് തിയറീസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള തിയറിയാണ് ഫ്രൈഡ്മാൻ റോസ്മാൻ്റെ ടൈപ്പ് എ ടൈപ്പ് ബി പേഴ്സണാലിറ്റി. കേട്ടിട്ടുണ്ടോ? ടൈപ്പ് എ ടൈപ്പ് ബി പേഴ്സണാലിറ്റി. അതും രണ്ട് ടൈപ്പ്സ് ആണ് പറയുന്നത്. ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റിയുള്ള ആളുകൾ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരിക്കും ആൻഡ് അതുപോലെ തന്നെ ഭയങ്കര ഇമ്പേഷ്യൻ്റ് ആയിരിക്കും. എപ്പോഴും ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ട് തന്നെ അതുപോലെ തന്നെ റെസ്റ്റ്ലെസ് ആയിരിക്കും ആൻഡ് പ്രോൺ ടു ഹാർട്ട് ഡിസീസ്. അതായത് എപ്പോഴും വരെ എന്താണ് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന കൂട്ടത്തിലായിരിക്കും. ദെൻ അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് ഒക്കെ വരാൻ ചാൻസസ് ഉള്ള കൂട്ടത്തിലാണ് ആൻഡ് അതുപോലെ തന്നെ ക്യാൻസർ ഇതുപോലെ. അതായത് ഇവരുടെ ഈ റെസ്റ്റ്ലെസ് ബിഹേവിയേഴ്സ് കാരണമാണ്. ഓക്കെ, ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആൻഡ് അതുപോലെ തന്നെ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ആളുകളാണ് ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. സോ രണ്ട് ടൈപ്പാണ് പറഞ്ഞത്, ടൈപ്പ് എയും ടൈപ്പ് ബിയും. സോ നിങ്ങൾ ഏത് ടൈപ്പിലാണ് വരുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. ദെൻ ഈ ടൈപ്പ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ടൈപ്പ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി നിന്ന് സെക്കൻഡ് വരുന്നതാണ് ട്രേറ്റ് തിയറീസ്. ഓക്കെ, രണ്ട് ടൈപ്പായിരുന്നു, ടൈപ്പും ട്രേറ്റും. ട്രേറ്റ് തിയറീസ് പറയുന്നത് സി, ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി എന്നുള്ളതിനേക്കാളും പേഴ്സണാലിറ്റിയിൽ ഒരുപാട് ട്രേറ്റ്സ് ഉണ്ട്. സോ ആളുകൾ ഈ ട്രേറ്റ്സ് ആണുള്ളത് എന്നുള്ളതായിരുന്നു. ഓക്കെ, സോ ട്രേറ്റ് തിയറീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാറ്റലിൻ്റെ 60 PF പേഴ്സണാലിറ്റി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 60 PF പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അതാണ് PF എന്ന് പറയുന്നത്. സോ അദ്ദേഹം ഒരു 16 ട്രേറ്റ്സിനെ പറ്റി പറഞ്ഞു. ആളുകളിൽ ഈ ട്രേറ്റ്സ് കമ്പൈൻഡ് ഫോമിൽ ആയിട്ടും അല്ലെങ്കിൽ ചില ട്രേറ്റ്സ് ഡോമിനൻ്റ് ആയിട്ടും കാണപ്പെടുന്നു എന്ന് മാത്രം. ഓക്കെ, സി, ശ്രദ്ധിക്കുക, ടൈപ്പ് തിയറീസിൽ ഒരു ടൈപ്പ്, ഇപ്പോൾ എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ ഇൻട്രോവേർട്ട് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ട്രേറ്റിൽ വരുന്ന സമയത്ത് ഓരോ ട്രേറ്റ് ആയിട്ടാണ്. അപ്പം എന്താണ് ആങ്കർനെസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ട്രേറ്റ്സ് ആയിട്ടാണ് ആളുകളിൽ കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ 60 PF ക്വസ്റ്റ്യനേഴ്സ് അല്ലെങ്കിൽ 16 പേഴ്സണാലിറ്റി ഫാക്ടർ ഇൻവെൻട്രി എന്ന് പറയുന്നതും
നമ്മൾ EPI പോലെ അല്ലെങ്കിൽ ഐസങ് പേഴ്സണാലിറ്റി ഇൻവെൻട്രി പോലെ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെൻട്രി ആണ്. സോ ഇതിൻ്റെ അകത്ത് ഉള്ള ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത് സബ്മിസീവ് അല്ലെങ്കിൽ ഡോമിനൻറ്റ് ആൻഡ് ട്രസ്റ്റിംഗ് സസ്പീഷ്യസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇമേജിനേറ്റീവ് ഇങ്ങനത്തെ ട്രെയ്റ്റ്സ് ആണുള്ളത്. ഓക്കെ, സബ്മിസീവ് അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയിട്ടുള്ളത് ആൻഡ് അതുപോലെ തന്നെ ട്രസ്റ്റിങ് അതല്ലെങ്കിൽ സസ്പീഷ്യസ്. ചില ആളുകളിൽ ഈ ട്രെയ്റ്റ്സ് കമ്പൈൻഡ് ഫോമിൽ കാണുന്നുണ്ട്. ഓക്കെ, സോ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റുകളെല്ലാം സൈക്കോമെട്രിക്സ് ആണ്. ബിക്കോസ് ഈ നമുക്കറിയാം നമ്മൾ ഹ്യൂമൻ ബിഹേവിയേഴ്സിനാണ് മെഷർ ചെയ്യുന്നത് അല്ലേ. സോ ഈ പേഴ്സണാലിറ്റീനെ ക്വാളിറ്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. ദറ്റ് ഈസ് സൈക്കോമെട്രിക് എന്ന് പറയുന്നത്. സോ ഇത് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണെങ്കിലും ഇന്റലിജൻസിൻ്റെ ടെസ്റ്റ് ആണെങ്കിലും എല്ലാ ആളുകൾക്കും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് സ്പെഷ്യലി എന്താണ് സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ വേണം. ഈ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കരിയറിലുള്ള ആളുകളാണ് ഈ ഒരു ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി എന്താണ് റൈറ്റ്സ് ഉള്ളത്, ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളത്. ഓക്കെ, സോ എന്താണ് പേഴ്സണാലിറ്റി എന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലേ. സോ ഏതൊക്കെയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, സോ യെസ് ലേൺവൈസിനെ പരിചയപ്പെടുത്താം. വീട്ടിലിരുന്നുകൊണ്ട് ഡിഗ്രി അല്ലെങ്കിൽ PG പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. കറൻലി നമുക്ക് 13 UG പ്രോഗ്രാംസും 2 PG പ്രോഗ്രാംസ് ആണ് ഉള്ളത്. സോ ലേൺവൈസിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി അല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലേൺവൈസിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും കോൾ വഴിയും ലേൺവൈസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. ബൈ.